എല്ലാവർക്കും എക്സാം ഫയലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ NCDC അതായത് നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷനെ കുറിച്ചാണ് പറയുന്നത്. NCDCയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. NCDC അല്ലെങ്കിൽ നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്തത് March 13, 1963 ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ് വരുന്നത്. NCDC ആക്ട് എന്ന് പറയുന്നത് 1962 NCDC ആൻഡ് വെയർഹൌസിംഗ് ബോർഡ് 1956 ശരിക്കും സെറ്റപ്പ് ചെയ്തത്. അതിനുശേഷം 1963 ഹൗസിംഗ് ബോർഡിനെ സെപ്പറേറ്റ് ചെയ്തു. അങ്ങനെ NCDC എന്ന് പറയുന്ന നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ 1963 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. തേർഡ് 5-year plan ടൈമിലാണ് NCDC എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. NCDC ഫോം ചെയ്യുന്നത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷന്റെ ഫലമായിട്ടാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രത്യേകം നോട്ട് ചെയ്തിടുക. ഏത് കമ്മിറ്റിയാണ് NCDC റെക്കമെൻഡ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ്. NCDC മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറിന്റെ കീഴിലുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രസിഡന്റ് ആയിട്ട് വരുന്നത് യൂണിയൻ മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ ആരാണോ അതായിരിക്കും. ഇപ്പോൾ നിലവിലെ NCDC പ്രസിഡന്റ് എന്ന് പറയുന്നത് നരേന്ദ്രസിംഗ് തോമർ ആണ്. NCDC ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന മാനേജിംഗ് ഡയറക്ടർ MD ആണ്. അത് എപ്പോഴും ഒരു IAS ഓഫീസർ ആയിരിക്കും. അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. അതുപോലെ അതിന്റെ സുപ്രീം ബോഡി എന്ന് പറയുന്നത് ജനറൽ കൗൺസിൽ ആണ്. ജനറൽ കൗൺസിൽ 51 മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. എക്സിക്യൂട്ടീവ് ബോഡി എന്ന് പറയുന്നത് മാനേജിംഗ് കമ്മിറ്റി ഉണ്ട്, അവിടെ 12 മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഗവൺമെന്റ് ആണ് അവരെയും അപ്പോയിന്റ് ചെയ്യുന്നത്. ഇവരുടെ ടേം എന്ന് പറയുന്നത് 3 ഇയർ ആണ്. എക്സിക്യൂട്ടീവ് ബോഡിയുടെ ടേം എന്ന് പറയുന്നത് 3 ഇയർ ആണ്. NCDC ആക്ട് പാസ്സാക്കിയത് 1962 നമ്മൾ പറഞ്ഞു. NCDC ആക്ടിന്റെ ഫസ്റ്റ് അമെൻമെന്റ് നടന്നത് 1975 പിന്നീട് 2002 അമെൻമെന്റ് നടന്നത്. അപ്പൊ അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. ആക്ട് 62 NCDC ഫോം ചെയ്ത് 63 ആക്ടിന്റെ ഫസ്റ്റ് അമെൻമെന്റ് നടന്നത് 1975 പിന്നീട് 2002 അമെൻമെന്റ് നടന്നത്. അതുപോലെ എക്സാമിന് ചോദിച്ചിട്ടുള്ള കാര്യമാണ് മിനിമം സപ്പോർട്ട് സ്കീം MSP എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന്. അത് NCDC ബന്ധപ്പെട്ട ഒരു സ്കീമാണ് മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്നത്. NCDC കീഴിലുള്ള ട്രെയിനിങ് സെന്റർ ആണ് ലിനാക്ക് എന്ന് പറയുന്നത്. ഹരിയാനയിലെ ഗുർഗാവിലാണ് ലിനാക്ക് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പം NCDC കീഴിലുള്ള ട്രെയിനിങ് സെന്റർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലിനാക്ക് ആണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത് 1976 റൂറൽ കൺസ്യൂമർ സ്കീം എന്നും പറഞ്ഞു. അതുപോലെ തന്നെ ലീഡ് ലിങ്ക് സ്കീം, ഇത് രണ്ടും NCDC ബന്ധപ്പെട്ട്. നമ്മൾ ഓൾറെഡി ഒരു സ്കീം പറഞ്ഞിരുന്നു മിനിമം സപ്പോർട്ട് പ്രൈസ് സ്കീം എന്ന് പറഞ്ഞ്. അതുകൂടാതെ റൂറൽ കൺസ്യൂമർ സ്കീം, ലീഡ് ലിങ്ക് സ്കീം, ഇതൊക്കെ NCDC ബന്ധപ്പെട്ടതാണ്. അതിൽ റൂറൽ കൺസ്യൂമർ സ്കീമും ലീഡ് ലിങ്ക് സ്കീമും 1976 NCDC ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ICDP അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് കോഓപ്പറേറ്റീവ് ഡെവലപ്മെന്റ് പ്രോജക്ട് എന്ന് പറയുന്ന 1985-86 ആ ടൈമിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അത് NCDC ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പ്രൊജക്റ്റാണ്. ആദ്യമായിട്ടത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് വെസ്റ്റ് ബംഗാളിലെ നാദിയ ഡിസ്ട്രിക്റ്റിലാണ്. കേരളത്തിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് വയനാട്ടിലാണ്. കേരളത്തിൽ നിലവിൽ 5 പ്രൊജക്ട്സ് ഉണ്ട്. കോട്ടയം, തൃശ്ശൂർ, തിരുവനന്തപുരം, പാലക്കാട്, വയനാട്, അങ്ങനെ 5 പ്രൊജക്ട്സ് ആണ് കേരളത്തിലുള്ളത്. അപ്പം ICDP എന്ന് പറയുന്നതും NCDC ഒരു പ്രൊജക്റ്റാണ്. 85-86 സമയത്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇന്ത്യയിൽ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത വെസ്റ്റ് ബംഗാളിലെ നാദിയ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലും കേരളത്തിൽ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് വയനാടിലുമാണ്. നിലവിൽ കേരളത്തിൽ 5 പ്രൊജക്റ്റുകൾ ഉണ്ടെന്നും കൂടി അറിഞ്ഞിരിക്കുക. അതുപോലെ കേരാ ഫെഡിന് കമ്മോഡിറ്റി ഗ്രാന്റ് കൊടുത്തിട്ടുണ്ട് NCDC. അതുപോലെ ട്രസ്റ്റ് ഏരിയാസ് ഓഫ് NCDC എന്ന് പറയുന്നത് അഗ്രോ പ്രോസസ്സിംഗ്, അഗ്രോ മാർക്കറ്റിംഗ്, ICDP ഇതൊക്കെയാണ് NCDC ട്രസ്റ്റ് ഏരിയാസ്. അതുപോലെ കോഓപ്പറേറ്റീവ് സ്പിന്നിംഗ് മില്ല് കൺട്രോൾ ചെയ്യുന്നത് NCDC ആണ്. അപ്പം ഇത്രയുമാണ് NCDC ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എസ്റ്റാബ്ലിഷ് ചെയ്തത്, അതുപോലെ ഏത് കമ്മിറ്റിയാണ് റെക്കമെൻഡ് ചെയ്തത്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാണ് NCDC എസ്റ്റാബ്ലിഷ് ചെയ്ത് 1963 റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ്. ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ്. അതുപോലെ NCDC ആക്ട് 1962 അതെപ്പോഴും മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറിന്റെ കീഴിൽ വരുന്നതാണ് NCDC എന്ന് പറയുന്നത്. അപ്പോൾ പ്രസിഡന്റ് എപ്പോഴും ആരായിരിക്കും? യൂണിയൻ മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ ആരാണോ അദ്ദേഹം ആയിരിക്കും പ്രസിഡന്റ്. പിന്നെ അതിൻ്റെ MD എപ്പോഴും ഒരു IAS ഓഫീസർ ആയിരിക്കും. അപ്പോയിന്റ് ചെയ്യുന്ന ഗവൺമെന്റ് ആണ്. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളും അതുപോലെ NCDC കൊണ്ടുവന്ന സ്കീമുകൾ, പ്രൊജക്ട്സും കാര്യങ്ങളും ഒക്കെ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക.
അപ്പം നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. തുടർന്നും CSEB കണ്ടന്റുകൾ കാണാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.